എടാ ടിന്നുമോനെ, എന്താമ്മേ? നിനക്ക് ആ സഞ്ജുഷയെ ഇഷ്ടമാണോ? അവളൊരു കോടീശ്വരിയാ. നീ അവളെ കല്യാണം കഴിച്ചാ നീയും കോടീശ്വരനാവും. ഏതായാലും വീട്ടിൽ പോയി പെണ്ണ് കാണുന്നതിന് മുമ്പായി അമ്മ ഈ വിഷയം മാമനുമായി ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിന്റൊന്നും ആവശ്യമില്ലെന്നേ. നോക്കമ്മേ, അമ്മയ്ക്ക് അർഹതപ്പെട്ട സ്വത്ത് വരെ അടിച്ചു മാറ്റിയ പാർട്ടിയാ. എന്തിന്, നാളിതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായവുമായി ഈ മാമൻ വന്നിട്ടുണ്ടോ? നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ ആങ്ങൾ ഈയിടെയായി ഒരുപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്. ശരി, അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. ഹലോ, എനിക്ക് ചെലവരത് മുങ്ങി നടക്കാലേ. എന്നെ എപ്പോ കണ്ടാലും നീ ചെലവാണല്ലോ വായി ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ നീ എന്നെ കണ്ടപ്പോ പുതിയ ഷർട്ട് വാങ്ങിച്ചു എന്നും പറഞ്ഞ് ചിക്കൻ ബിരിയാണി വാങ്ങിപ്പിച്ചു. അതിനു മുമ്പ് ഞാൻ പുതിയ മൊബൈൽ വാങ്ങിച്ചു എന്നും പറഞ്ഞ് നീ നിന്റെ മൊബൈലിലേക്ക് 500 രൂപ റീചാർജ് ചെയ്യിപ്പിച്ചു. അതിനു മുമ്പ് ടിന്റുമോനെ, സുന്ദരികളായ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പല ചെലവും ചെയ്യും, അതൊക്കെ സാധാരണല്ലേ. ഞാൻ നിന്റെ കസിൻ അല്ലേ, ഇപ്പൊ എന്തിനാ എന്നോട് ചെലവ് ചോദിച്ചു? റിയാലിറ്റി ഷോയുടെ ഫൈനലില് നീ ജയിച്ചില്ലെങ്കിലും ഫൈനലിൽ വരെ എത്തിയില്ലേ, അതിന്റെ ചെലവ് വേണോ? അധികമൊന്നും വേണ്ട, ഒരു കുഞ്ഞു സ്മാർട്ട് ഫോൺ അത് മതി. ടിന്റുമോനായിട്ടുള്ള വിവാഹത്തിന് ശ്രമമൊക്കെ നടക്കുന്നുണ്ട്, മാക്സിമം ശരിയാവും. അങ്ങനെ സംഭവിച്ചാ ദിവസം ഞാൻ ചെലവഴിപ്പിക്കും. നോക്കു മോളെ, നമ്മൾ എല്ലാ കാര്യം അല്പം റിയലിസ്റ്റിക് ആയി കാണുന്നതാണ് അതിന്റെ ഒരു ഭംഗി. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കല്യാണം നടക്കൂല, അത് ഗ്യാരണ്ടിയാണ്. അതൊന്നല്ല, അച്ഛൻ ഈയിടെ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്തായാലും അനാവശ്യമായി കുറെ സ്വപ്നം കണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ സ്വപ്നം കാണും 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 കാണും. കണ്ടോ, സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. നീ കണ്ടോ? പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. Love is not a deal but a fee. വീട്ടിലെ പൊന്നെല്ലാം പണയത്തീര. പറ്റില്ല മോളെ പറ്റത്തില്ല, അല്ലറ ചില്ലറ കീറിയ സാരി അഡ്ജസ്റ്റ് ചെയ്തോണം. എന്റെ ലൈഫ് നായകി, എന്റെ പ്രേമം കണ്ടപ്പോൾ എന്റെ ലൈഫ് നായകി. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പറ്റില്ല മോളെ പറ്റത്തില്ല, പുകതട്ടി നിറങ്ങട്ട വീട്ടിൽ പാത്തോണം. പറ്റില്ല മോളെ പറ്റത്തില്ല, ബാബുട്ടന്റെ പാരീസ് ഹോട്ടൽ കാണിച്ചു തരാം. എന്റെ ലൈഫ് നായകി,
പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ അച്ഛാ ദാ ടിന്റുമോനും അമ്മയും വരുന്നു. നിനക്ക് ഇപ്പോൾ ഡാൻസ് ക്ലാസ് ഇല്ലേ? നീ ലേറ്റ് ആവണ്ട, പോയിക്കോ. എന്താ പെങ്ങളെ വന്നത്? അത് പിന്നെ ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വന്നതാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതിനിപ്പോ അകത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറഞ്ഞോ. അല്ല, ടിന്റുമോന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തിയാലോ എന്ന് വിചാരിക്കുക. ഉണ്ണിയാർച്ചേ, അതിനിപ്പത്തെ തിരക്കുകൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വീടോ ജോലിയോ കാറോ ഒന്നുമില്ലാത്ത ഇവന് ആര് പെണ്ണു കൊടുക്കാനാ? അല്ല, സഞ്ജുഷയുമായുള്ള വിവാഹം നടത്താനാ ഞാൻ വിചാരിച്ചത്. അതിനിപ്പോ എന്റെ മോളെ കണ്ടുള്ളൂ. അതെന്താ, ഒരു കോടീശ്വരൻ മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചുള്ളൂ. അല്ലാതെ നോക്കേട്ടാ, പണം ഇന്ന് വരും നാളെ പോകും. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവർ കല്യാണം നടത്തണമെന്ന്? ആ റിയാലിറ്റി ഷോയിൽ 5 കോടി കിട്ടിയാൽ ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവനിപ്പോ വട്ടപൂജ അല്ലേ? എന്റെ ടിന്റുമോന്റെ കയ്യിൽ പണമില്ലെങ്കിലും അവന്റെ കയ്യിൽ MBA സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല സാമർത്ഥ്യമുണ്ട്. അവൻ ഭാവിയിൽ ഒരു കോടീശ്വരൻ ആയിക്കോളും. ഈ ജന്മല്ല, 100 ജന്മം ജനിച്ചാലും അവൻ കോടീശ്വരനാവില്ല. ഒരു കോടീശ്വരയെ കല്യാണം കഴിക്കാൻ കിട്ടുകയില്ല. നിന്റെ ടിന്റുമോനെ വല്ല കൂലിപ്പണിക്ക് പോണ പെണ്ണുങ്ങളെയോ വീട്ടു ജോലിക്ക് പോണ പെണ്ണുങ്ങളെയോ കിട്ടുകയുള്ളൂ. ഇന്ന് April 8, അടുത്ത വർഷം April 8-നുള്ളിൽ എന്റെ മകൻ ഒരു കോടീശ്വരിയെ കല്യാണം കഴിച്ചാൽ എന്റെ ആങ്ങളെ എന്ത് ചെയ്യും? അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അതോടൊപ്പം എന്റെ മകൾ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. എന്റെ കൃഷ്ണ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഞാനും സത്യം ചെയ്യുന്നു, അടുത്ത April 8-നുള്ളിൽ എന്റെ ടിന്റുമോൻ ഒരു കോടീശ്വരിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനും ആത്മഹത്യ ചെയ്തിരിക്കും. അതോടൊപ്പം എന്റെ ടിന്റുമോൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. എന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. നീ എന്തിനാണ് മോളിലേക്ക് നോക്കുന്നത്? എന്റെ അമ്മ പഴയ പുരാണ കഥകളിലൊക്കെ ഓരോരുത്തർ സത്യം, സത്യം, സത്യം എന്ന് പറയുമ്പോ കാറ്റടിക്കും, മഴ പെയ്യും, മിന്നലടിക്കും, കൊടുങ്കാറ്റ് വരും. ഇതിപ്പോ അമ്മ സത്യം, സത്യം, സത്യം എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ ഒരു മാറ്റവും കാണാനില്ല. നീ എന്റെ തീരുമാനത്തെ കളിയാക്കരുത്. എന്റെ കൃഷ്ണ, എന്നെ പരീക്ഷിക്കരുതേ. കാലത്ത് ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യും, അതത്ര വലിയ സംഭവമൊന്നുമല്ല. എങ്കിൽ അടുത്ത April 8 ശേഷം ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കും. ഓ, നമുക്ക് കാണാം. കാണാം, വാളി നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഇത്രക്കൊക്കെ വേണമായിരുന്നോ? നീ എന്താ പറയുന്നത്? ഇങ്ങോട്ട് വാ. ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ, നീ എന്താ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് നാളെ വല്ല പരീക്ഷയുണ്ടോ? ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എവിടെ? അമേരിക്കയിലെ വളരെ ഫേമസ് ആയ ഒരു കമ്പനിയാണ് പാർക്കർ ആൻഡ് പോക്കർ. മൊട്ടുസൂചി മുതൽ കാർ വരെ അവർ വിൽക്കുന്നുണ്ട്. എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. അവരിപ്പോ കേരളത്തിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അവിടെയാണ് ഞാൻ ജോലിക്ക് നോക്കുന്നത്. കിട്ടിയാ കിട്ടി. പാർക്കർ ആൻഡ് പോക്കർ കമ്പനി, ആ പേര് തന്നെ നല്ല ഐശ്വര്യമുണ്ട്. സത്യം. അല്ല, നീ അവിടെ മാനേജറായിട്ടാണോ അതോ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടാണോ ജോലിക്ക് നോക്കുന്നത്? പിന്നെ മാനേജർ, എന്റെ അമ്മ ഞാൻ അവിടെ ഫീൽഡിൽ പോകുന്ന സെയിൽസ്മാൻ ആയിട്ടാണ് ജോലിക്ക് നോക്കുന്നത്. MBA വരെ പഠിച്ച നീ ഫീൽഡിൽ ജോലിക്ക് പോകുന്നു? അതിലും നല്ലതേ, നീ ആ നേത്രാവതി എക്സ്പ്രസിന്റെ മുന്നിൽ പോയി തല വെക്കുന്നതാ. എന്റെ അമ്മ ഇവിടെ MBA മാത്രമൊന്നുമല്ല, MBBS BTECH കഴിഞ്ഞ ആളുകൾ വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത് തേരെ പല നടക്കുകയാണ്. ഈ ജോലിയുടെ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ MBA ആണ്. ഇല്ലില്ലില്ലില്ല, നീ ഈ ജോലിക്ക് പോവേ വേണ്ട. ഒരു പാക്കർ ആൻഡ് പോക്കർ, ആ പേര് തന്നെ ഒരു ലക്ഷണക്കേട്. ദേ, പണിയില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, പോവുകയാണെങ്കിൽ നല്ല AC റൂമിലിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പണിക്ക് പോയാ മതി. നോ, ഫീൽഡിൽ പോകുന്ന സെയിൽസ്മാന്റെ ജോലിയല്ല. പിന്നെ ഒരു മെക്കാനിക്കായിട്ടോ കൂലിപ്പണിക്കാരനായിട്ടോ ജോലി കിട്ടിയാൽ ഞാൻ പോവും. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം. എടാ കുരുത്തം കേട്ടവനെ, നിനക്ക് ടിന്റുമോ എന്ന് പേരിട്ടപ്പോ
എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ടിന്റു മോൻ എന്ന ലോക്കൽ പേരിട്ടിട്ടാണോ അമ്മ ഇത്രയും പ്രതീക്ഷിച്ചത്? നിനക്കതൊരു ലോക്കൽ പേരായിട്ട് തോന്നും. എടാ, നിന്റെ അച്ഛന്റെ പേരിന്റെ ഇനീഷ്യൽ TIന്നും എന്റെ ഇനീഷ്യൽ NTയും ഇവയോടൊപ്പം എന്റെ ഉണ്ണിയാഴ്ചയുടെ യുവും കൂടെ കൂട്ടിയിട്ടാടാ നിനക്ക് ടിന്റുമോ എന്ന് പേരിട്ടത്. ഭാഗ്യം. അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നും അമ്മയുടെ പേര് മീനാക്ഷി എന്നും ആയിരുന്നെങ്കിൽ അച്ഛന്റെ പേരിന്റെ ഫസ്റ്റ് കൃ മീനാക്ഷിയുടെ പേരിന്റെ ഫസ്റ്റ് മീ ചേർത്ത് എന്നെ ക്രിമി നിങ്ങൾ പേരിടായിരുന്നോ? എന്തായാലും നീ സെയിൽസ്മാന്റെ ജോലിക്ക് പോകുന്നില്ല. നോ, ഞാൻ എന്തായാലും പോകും. ആ എങ്കിൽ നമുക്കൊന്ന് കാണാം. അപ്പൊ കാണാം. കാണാം. അവന്റെ ഒരു സെയിൽസ്മാൻ്റെ ഇന്റർവ്യൂ. ഞാനൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഓൾ കേരള ഏജൻസി എടുത്ത പേരും പറഞ്ഞിരുന്നില്ലേ? ആ, അതൊരു അമേരിക്കൻ കമ്പനിയല്ലേ? ആ, പാർക്കറേൻ പോക്കർ എന്നാണ് ആ കമ്പനിയുടെ പേര്. ഓ, അവര് വളരെ ഫേമസ് കമ്പനിയല്ലേ? അതെ, മുട്ടുസൂചി മുതൽ കാറ് വരെ അവർ നിർമ്മിക്കുന്നുണ്ടല്ലേ? അതെ. ദേവി മോളോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഹലോ അങ്കിൾ, മഞ്ജുല വന്നിട്ടുണ്ടോ? ഇല്ല, അവൾ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുക. അല്ല, ദേവി മോളുടെ MBA റിസൾട്ട് വന്നോ? ഓ അങ്കിൾ, അവൾ MBA ഡിസ്റ്റിങ്ഷനോട് കൂടിയാ പാസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ കമ്പനിയിൽ മാനേജറായിട്ട് വരുന്നു. ഞാനൊരു നല്ല ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്കിളെ, ഞാനൊരു ഏജന്റായി കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഛേ, ഒരു ഏജന്റായി വർക്ക് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് മോളെ. ഓരോ വീട് തോറും ബാഗ് കയറ്റി നടന്ന് സാധനങ്ങൾ വിൽക്കണ്ടേ? അതെ, മോളെ പോലുള്ള ഒരാള് ഇങ്ങനെ ഏജന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നോ അങ്കിൾ, ഞാനൊരു ഏജന്റ് ആയിക്കോളാം, എന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് പഠിച്ച് മാനേജർ ആയിക്കോളാം. പക്ഷേ മോളെ. പ്ലീസ് അച്ഛ, ലെറ്റ് മീ ഗോ. ശരി മോളെ, എങ്കിൽ നീ നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോളൂ. താങ്ക് യു അച്ഛ. സർ, അനുഗ്രഹിക്കണം. അപ്പൊ ഞാനിന്ന് ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറുകയാണ്. തിന്റുമോനല്ലേ, താൻ മോശമായ 4 വാർഡുകളാണ് തെരഞ്ഞെടുത്തതെന്ന് കേട്ടു, അതെന്താ? എത്ര ബാക്ക്വേർഡായ ഏരിയ ആണെങ്കിലും അവിടെ പോയി സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് സർ. ഈ വർഷം ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്ന ആളെ ഞാൻ ഡിസ്ട്രിക്ട് ഹെഡ് ആക്കുന്നുണ്ട്. പിന്നെ പുറത്തു പോയി മഴയും വെയിലും ഒന്നും കൊള്ളേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ഹെഡ് ആവും സർ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, ശരി എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ കോളനി പോയി ഇവനൊരു മുട്ടുസൂചി വിറ്റാത്തന്നെ ലോകാത്ഭുതമാകും. ആ, ഞാനിതാ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇന്ന് തുടങ്ങാണ്. നോക്കേ ദേവി. യെസ് അങ്കിൾ. അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നില്ലേ. ശരി അങ്കിള്. ഹലോ മഞ്ജു. ഹായ്, പിന്നെ എന്തൊക്കെ ഉണ്ടടി? അല്ല ദേവി, നീ ഒരു ഏജന്റായി ജോലിക്ക് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. നോക്ക്, വെയിലുണ്ട് കരിഞ്ഞു പോവേ. ഓ, അതൊന്നും സാരല്ല. നീ എന്തിനാ അവിടെ വന്നേ? നീ അല്ലേ നേരത്തെ ഫോം വിളിച്ചപ്പോ പറഞ്ഞേ ആ പാരഡി ഷോയിൽ പങ്കെടുത്ത ടിന്റു മോൻ ഇവിടെ ഉണ്ടെന്ന്? ആളെന്ന് കാണാൻ വന്നതാ. പാവം, ഇവിടെ ഒരു ഏജന്റ് ആയി ചേർന്നിട്ടുണ്ട്, അതാ ആള് വരുന്നു. ലുക്ക്, ഹീ ഈസ് കമിങ്. ഇവിടെ ഈ വാമുണ്ടല്ലോ, ടിന്റു മോന്റെ ഗ്രേറ്റ് ഫാനാ. ആള് TVയിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല ഫിഗറാ. ടിവി ഷോയിലൊക്കെ പങ്കെടുത്ത ടിന്റുമോൻ അല്ലേ? ഹായ്. അതെ. എന്നാലും ഫ്ലാറ്റും കാറും ടിന്റുമോൻ എന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം കൊണ്ടുപോയത് ആ തടിച്ചിട്ടുണ്ടുമോളല്ലേ. എല്ലാത്തിനൊരു യോഗം വേണ്ടേ? ആ ടിന്റുമോനെ, നിങ്ങൾക്ക് ജില്ലയിലെ ഏതൊക്കെ വാർഡുകളാ വർക്ക് ചെയ്യാൻ കിട്ടിയത്? എല്ലാവർക്കും 2 വാർഡ് കിട്ടിയപ്പോ എനിക്ക് 4 വാർഡ് കിട്ടി. ഞാനൊരു കലക്ക് കലക്കും. ഈശ്വര, 21, 22, 23, 24 കിട്ടിയത്? ആ ആ വാർഡ് തന്നെ. എന്തേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെല്ലാം വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനിയാണ്, അത് ആർക്കും വേണ്ടാത്ത വാർഡുകളാണ്. അതുകൊണ്ടാണ് 2 വാർഡിന് പകരം 4 തന്നത്. ഒരു കാര്യത്തെയും നാം മുൻധാരണയോടെ സമീപിക്കരുത്. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരല്ല, മറിച്ച് ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് എന്നും വിജയിയായിട്ടുള്ളത്. ഞാൻ ആ കോളനിക്കാരെ പറഞ്ഞ് പറഞ്ഞ് എല്ലാ സാധനങ്ങളും വിൽപ്പിക്കും. ഈ വർഷം ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്നവരെ ഡിസ്ട്രിക്ട് മാനേജർ ആക്കാന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഞാൻ ഡിസ്ട്രിക്ട് മാനേജർ ആകും. പക്ഷെ ഇങ്ങനൊരു ഏരിയയിൽ പോയി ഇത്രയും എക്സ്പെൻസീവ് ആയ സാധനങ്ങൾ എങ്ങനെ വിൽക്കും? ഇതെല്ലാം പണക്കാര് മാത്രം ഉദ്ദേശിച്ച് വിപണിയിൽ ഇറക്കിയതാണ്. ടിന്റു മോൻ ഒന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദി ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, ശരി ശരി, ഓൾ ദി ബെസ്റ്റ്. ഛേ, ഇയാൾക്ക് ഇത്രയും ബുദ്ധി ഇല്ലേ. ദേവി, നീ നോക്കിക്കോ, ആള് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ടിന്റു മോൻ ഒരു കലക്ക് കലക്കും. ഓ പിന്നെ, അപാര കോൺഫിഡൻസ്. യെസ്, യു ആർ റൈറ്റ്.